ഹായ്, ഞാൻ ബോബൻ ജേക്കബ്സ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിടുന്നത് അങ്കമാലി സ്റ്റൈൽ പൊട്ടിക്കറി എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ അങ്കമാലി ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സാധാരണ വൈകുന്നേരങ്ങളിൽ അവിടെ തട്ടുകടയുണ്ട്. തട്ടുകടയിൽ നിന്ന് ഈ പൊട്ടിക്കറിയും കപ്പയും മിക്സായിട്ട് വളരെ ടേസ്റ്റ്ഫുള്ളാണ്. പല പ്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം യാത്ര ചെയ്തപ്പോൾ പല പ്രാവശ്യം വാങ്ങി കഴിച്ചു. ഞാൻ അതിൻ്റെ ഒരു ഫാനായി മാറി. അങ്ങനെ ഞാൻ അയർലൻഡ് വന്ന ശേഷം നമ്മുടെ ഈ പൊട്ടി ഇവിടെ മീറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാനത് വാങ്ങി കറി വെച്ചു. പച്ചക്കപ്പയ്ക്ക് പകരം ഉണക്കക്കപ്പ യൂസ് ചെയ്തു. വളരെ യൂസ്ഫുള്ളായി എനിക്ക് തോന്നി. എന്നാൽ ശരി, ഒന്നൊരു വീഡിയോ ചെയ്തേക്കാവുന്ന തീരുമാനിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് മറ്റുള്ളവരും അറിയുന്നത് നല്ലതല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് പാകം ചെയ്യാതെ നമുക്ക് പൊട്ടിക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ 1 കിലോ പൊട്ടി, അത് നമ്മുടെ ഇവിടുത്തെ മീറ്റ് കടകളെല്ലാം കിട്ടുന്നത് ട്രൈബ് എന്നിവിടെ പറയുന്നു. പിന്നെ വേണ്ടത് 2 തക്കാളി, 2 സവാള അരിഞ്ഞത്, 3-4 പച്ചമുളക് അരിഞ്ഞത്, 1 മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില. തക്കാളി നമുക്ക് അരിഞ്ഞ് പിന്നെ മാറ്റി വെച്ച് ഇതിൻ്റെ കൂട്ടി തൽക്കാലം പൊട്ടിയുടെ ഉപയോഗിക്കേണ്ട, മാറ്റി വെച്ചാൽ മതി. പിന്നെ വേണ്ടത് മസാലപ്പൊടികളാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊട്ടി കടയിൽ നിന്ന് കിട്ടുന്നത് നല്ല വൃത്തിയായി ചൂടുവെള്ളത്തിൽ കഴുകി ചെറുതായി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങൾ നല്ല പെട്ടെന്ന് വേകുള്ളൂ അരിഞ്ഞ് ഒരു പാത്രത്തിൽ എടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, ഞാൻ ആദ്യത്തെ ആ മസാലയുടെ കൂട്ടിനകത്ത് പറഞ്ഞില്ല, 2 ടീസ്പൂൺ മീറ്റ് മസാല ഇതിനകത്ത് ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള, കുറച്ച് കരിവേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. തക്കാളി 2 തക്കാളി അരിഞ്ഞതും 1 സവാള അരിഞ്ഞതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ തിരുമ്മി നല്ലപോലെ തിരുമ്മി ചേർത്തിരിക്കുന്ന പൊട്ടി 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇവിടെ നിന്ന് നമ്മുടെ പ്രോസസ്ഡ് പൊട്ടിയോടെ വരുന്ന ടൈപ്പ് നാട്ടിലാണെങ്കിൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ് കാണും. അപ്പോൾ 1 കപ്പ് വെള്ളമാണെങ്കിൽ മതി. 2 കപ്പ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കുക്കറിൻ്റെ ടോപ്പ് മൂടി വെച്ച് അടച്ച് അതിൻ്റെ വെയിറ്റ് വിട്ട് തീ കത്തിച്ച് കൊടുക്കുക. 10-12 വിസിൽ വരെ നമുക്ക് വേവിക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് ബാക്കിയിരിക്കുന്ന സവോളയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് ആദ്യം അതിലേക്ക് നമ്മൾ ഒരു തവയിട്ട് അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതായത് കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണോ എന്ത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിൽ മതി. അവ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നല്ല എണ്ണ ചൂടായില്ല, കടുക് പൊട്ടുകയില്ല, കടുക്
കല്ലിച്ചു. അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ, കാൽ ടീസ്പൂൺ കുറച്ച് കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക, നല്ലപോലെ പൊട്ടിക്കുക. ഇപ്പോൾ കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആദ്യം അടിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴട്ടാം. സവാള കുറച്ചുകൂടെ അത് പെട്ടെന്ന് വഴടുവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓർക്കുക, നമ്മൾ പൊട്ടിക്കാത്ത ഉപ്പ് ചേർത്തിട്ട് അപ്പോൾ ഇവിടെ സ്വല്പം ഉപ്പ് കൂട്ടി ചേർത്ത് കൊടുത്തു വേണം. ഏർക്കുറച്ച് സവാള നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നമുക്ക് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ആ സവാളയൊക്കെ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അതിലുള്ള ഇളക്കി കൊടുത്ത് അത് ജോയിൻ ചെയ്യാം. കണ്ടെ സവാള ആ മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് നല്ലതാണ്, അതിൻ്റെ പച്ചച്ചവ മറക്കിട്ടും. ഇപ്പോൾ ഇതിലേക്കൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മളൊന്ന് അല്പം ഒന്ന് ചൂടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാം വറുത്ത് പൊടിച്ചതാണേലും ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ തീ ഒന്ന് കൺട്രോൾ ചെയ്തേക്കണം ഇടയ്ക്ക്, കാരണം ആ സെയിം ഫ്ലെയിമിൽ കാരണം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആ സവാള ഇതേ മൊത്തം മിക്സ് ചെയ്യാവുന്ന ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ഇത് പെട്ടെന്ന് വഴലാൻ വേണ്ടി ഒന്ന് വേവുവാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ പാത്രം ഒരു അടപ്പെടുത്ത് കടച്ച് ഒന്ന് കുറച്ച് നേരത്തിന് മൂടി വെക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ധാരാളം മതി. നമുക്ക് പത്ത് പന്ത്രണ്ട് വിസിൽ വന്ന നമ്മളുടെ പൊട്ടി വേവിക്കാൻ വെച്ചത് എന്തോന്ന് നോക്കാം. ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടും അടി കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചാൽ അടിക്ക് പിടിച്ചില്ല തീർച്ചയായിട്ടും.
നമ്മുടെ തക്കാളി ഇപ്പോൾ തലയുടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി വേവിച്ച് വച്ചിരിക്കുന്ന പൊട്ടി ചേർക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണേൽ അല്പം തീ കൂട്ടി കൊടുക്കാവുന്നതാണ്. ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് അത് നല്ല അത് മസാലയെല്ലാം മെടിക്കണേ നല്ലുള്ളത് ചേർത്തിളക്കുക. നല്ലതുപോലെ ചേർത്തിളക്കിയ പൊട്ടിക്കറിയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. അത് അര ടീസ്പൂൺ മുതൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാലയും ചേർത്ത് വെക്കാം. അര ടീസ്പൂൺ ഗരം മസാല കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം അര ടീസ്പൂൺ മാത്രം ചേർന്നാൽ ഇതും നല്ലതുപോലെ കൂട്ടിച്ചേർക്കുക. നല്ലതുപോലെ മിക്സാണ്, മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം കരിവേപ്പില കൂടി ചേർക്കാം. ഇത് ഞാൻ അല്പം ഏലക്ക പൊടി ചേർത്ത്, അത് ഞാൻ മസാലയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല, നല്ല ഫ്ലേവർ വരാൻ വേണ്ടി ഏലക്ക പൊടി ചെറുതായി ചേർത്തതാണ്. അത് കൈക്ക് രണ്ട് മൂന്നോ നുള്ളൊക്കെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് വെക്കണം. ഈ സമയത്താണ് നമുക്ക് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. ഉപ്പ് ചേർത്ത് അതും നല്ലപോലെ ഇളക്കുക. ഇളക്കിയാൽ വെള്ളമയം നല്ലപോലെ പറ്റി വരണം. വെള്ളം വെള്ളമയം ഒട്ടും കാണാതെ എണ്ണ നല്ലോണം തെളിഞ്ഞ് കാണും. ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് വിടാം. എരിവ് കൂടുതലാണ് എരിവ് കുറയാനൊക്കെ ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് വന്നത് നല്ല ഇളക്കാണ്, ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലതുപോലെ. ഇല്ലെങ്കിൽ അടിക്കി പൊളിക്ക് വെച്ച് നമ്മളെ ഫ്ലെയിം നോക്കണമെന്ന്, ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൺട്രോൾ ചെയ്തോ. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ പൊട്ടി കറി റെഡി ആയിട്ടുണ്ട്. ഇടമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നൊരു കണ്ടീഷനായി. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ രുചികരമായ ഒരു വിഭവമാണ്. കപ്പപ്പുഴുക്കിനോട് കഴിക്കാനത് ഏറ്റവും ടേസ്റ്റ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതായാലും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരെ നിങ്ങൾ സ്വന്തം ഓബൻ ജേക്കബ്സ് അയർലൻഡിൽ നിന്നും.